ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്കൂട്ടറിൽ പോകുന്ന പാവപ്പെട്ടവൻ ഭാര്യയും കുട്ടികളുമായി പോകുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ നിന്ന് പണം പിടിച്ചുപറിച്ച് മുഖ്യമന്ത്രിയുടെ ബന്ധുവിന്റെ കമ്പനികൾക്ക് കൊടുക്കാനുള്ള ഈ നീക്കത്തിനെതിരായി ശക്തമായ ജനവികാരം ഇവിടെ ഉയർന്നു വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതുകൊണ്ട് ഈ പദ്ധതി റദ്ദാക്കിക്കൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഇതൊരു ഓർഗനൈസ്ഡ് ലൂട്ടാണ്, കേരളത്തിൽ നടന്ന ഒരു ഓർഗനൈസ്ഡ് ലൂട്ടാണിത്. പാവപ്പെട്ടവന്റെ കൈകളിൽ നിന്ന് പണം വസൂലാക്കി സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടി വീതിച്ചു കൊടുക്കുന്ന അങ്ങേയറ്റത്തെ നിന്ദ്യമായ ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. പാർട്ടിക്ക് മിണ്ടാട്ടമില്ലല്ലോ. അഴിമതിക്കെതിരെ രേഖ പുറത്തു കൊണ്ടുവന്ന ഗോവിന്ദൻ ഒരു അക്ഷരം പറയാനില്ല. പാർട്ടി സെക്രട്ടറി മിണ്ടുന്നില്ല, മന്ത്രിമാർ മിണ്ടുന്നില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഇതാരും ഉന്നയിക്കുന്നില്ല, മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യുന്നില്ല. മൂന്നവണ മന്ത്രിസഭാ യോഗത്തിൽ വന്നിട്ട് മൂന്നാം തവണയാണ് ഇത് പാസ്സാക്കുന്നത്. ആ മറ്റ് ആ വിവരങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ഇനിയും കെ ഫോണുമായി ബന്ധപ്പെട്ട നിരവധി വസ്തുതകൾ പുറത്തു വരാനുണ്ട്. ഒരേ പാറ്റേണിലുള്ള അഴിമതികളാണ്. അതുകൊണ്ട് ഇതിന്റെ സൃഷ്ടാവെന്ന് പറയുന്നത് ശിവശങ്കരനാണ്.